Welcome to Renisha CS Do What. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിന് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എന്നും പറയാം. അപ്പോൾ സ്ട്രിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അപ്പോൾ ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹെഡർ ഫയൽ അത് സ്റ്റാൻഡേർഡ് ലൈബ്രറിക്ക് അകത്ത് സ്ട്രിംഗ് ഡോട്ട് എച്ചിൻ്റെ അകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പം സി സപ്പോർട്ട് ലാർജ് നമ്പർ ഓഫ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ലൈബ്രറി സ്ട്രിംഗ് ഡോട്ട് എച്ച്. സ്ട്രിംഗ് ഡോട്ട് എച്ചിൻ്റെ അകത്ത് ലാർജ് പലതരത്തിലുള്ള സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറിയാണ് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഫംഗ്ഷൻസ്? strlen സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, സ്ട്രിംഗ് കോപ്പി strcpy എന്ന് പറയുന്ന സ്ട്രിംഗ് കോപ്പിയാണ്, ഒരെണ്ണത്തിൻ്റെ കോപ്പി വേറൊരിടത്തേക്ക് മാറ്റുക. ഇനി strcat എന്ന് പറയുന്നത് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ്. കോൺകാറ്റിനേഷൻ മീൻസ് ജോയിനിങ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യും, രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് സ്ട്രിംഗ് കാറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രിംഗ് കമ്പയർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്. strlwr എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, അത് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. strupr എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അല്ലാതെ ഒത്തിരിയും എണ്ണമുണ്ട്, strrev ഉണ്ട്, സ്ട്രിംഗ് റിവേഴ്സ്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. വേറെ ഒത്തിരി എണ്ണമുണ്ട്, പക്ഷെ നമുക്കിത് മെയിൻലി ഇത്ര എണ്ണമാണ് പഠിക്കേണ്ടത്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. അപ്പോൾ ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഡോട്ട് എച്ച് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്, ഇതിനകത്ത് ഏതെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെഡർ ഫയലിന് അവിടെ കൊടുക്കണം ഹാഷ് ഇൻക്ലൂഡ്. ഓക്കെ, ഇൻക്ലൂഡ് സ്ട്രിംഗ് ഡോട്ട് എച്ച്, സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, സ്ട്രിംഗ് ഡോട്ട് എച്ച് നമുക്ക് മസ്റ്റ് ആയിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി സ്ട്രിംഗ് ലെങ്ത്. സ്ട്രിംഗ് ലെങ്ത് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഗിവൻ സ്ട്രിംഗ്. തന്നിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയിട്ടാണ് സ്ട്രിംഗ് എൽഇഎൻ strlen നമ്മൾ യൂസ് ചെയ്യുന്നത്. കേട്ടോ, strlen ഫംഗ്ഷൻ ടേക്ക് എ സ്ട്രിംഗ് ആസ് എൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ strlen എന്ന് കൊടുക്കുമ്പോൾ strlen എന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ടുണ്ട്, എസ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് റീഡ് ചെയ്തേക്കുന്നതെങ്കിൽ ആ എസിനെയാണ് നമ്മൾ ഇത് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണോ അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് ഒരു അൺസൈൻഡ് ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? ഒരു അൺസൈൻഡ് ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ഇതിപ്പം ഹായ് എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ഹായ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ട്രിങ്ങിനെ സ്റ്റോർ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, എത്ര സ്ലാഷ് സീറോ ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, എക്സ്ക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡഡ് സ്ലാഷ് സീറോ അല്ല, ഇൻക്ലൂഡ് ചെയ്യത്തില്ല ലെങ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അതായിരിക്കും കൗണ്ട് ചെയ്തത്, 1, 2, 3. അപ്പോൾ ദിസ് സ്ട്രിംഗ് ലെങ്ത് ഓഫ് ഹായ് ഈസ് 3. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, 3 ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതും കൂടെ ജസ്റ്റ് നോക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഹെഡർ ഫയലൊക്കെ കൊടുത്തു, സ്ട്രിങ്ങിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, സ്ട്രിംഗ് ലെങ്ത് ഇൻറ്റീജിയറിലാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇൻറ്റീജിയറിലാണ് ഇല്ലെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്തു, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊടുക്കാം സ്ട്രിംഗ് ലെങ്ത് strlen of s. സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, അത് ഈ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുമ്പോഴത്തേന് സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണോ സ്ട്രിങ്, ഇപ്പോൾ ഹായ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ലെങ്ത് 3. ഓക്കെ, ഇന്ത്യ ആണെങ്കിൽ എൻ്റെ ലെങ്ത് 5. അതായിരിക്കും ഈ എല്ലിൻ്റെ അകത്ത് ഉണ്ടാവുക. ആ എല്ലിനെ എന്ത് ചെയ്യിക്കാം, പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പം നമുക്ക് ഇപ്പം ഔട്ട്പുട്ട് എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ കിട്ടും, എൻ്റർ ദ സ്ട്രിംഗ് ഇന്ത്യ, കൊടുത്തു കഴിഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ഈസ് 5. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ സ്ട്രിംഗ് ലെങ്ത് ഫംഗ്ഷൻ ഡസ് നോട്ട് കൗണ്ട് ദ നൾ ക്യാരക്ടർ. സ്ട്രിംഗ് ലെങ്ത്തിൻ്റെ അകത്ത് നൾ ക്യാരക്ടർ കൗണ്ട് ചെയ്യില്ല, അതായത് സ്ലാഷ് സീറോ കൗണ്ട് ചെയ്യില്ല. ലെങ്ത് എടുക്കുമ്പം ഈ സ്ലാഷ് സീറോ അവിടെ കൗണ്ട് ചെയ്യില്ല. പറയുന്നത് സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷനാണ്. ആ സ്ട്രിംഗ് കോപ്പി എന്ന് പറയുന്നത് നമുക്ക് കോപ്പിയാണ്. ഓക്കെ, ദ സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ കോപ്പി കണ്ടൻറ് ഓഫ് വൺ സ്ട്രിംഗ് ഇൻ ടു അനദർ സ്ട്രിംഗ്.
ഒരു സ്ട്രിംഗിൽ നിന്ന് വേറൊരു സ്ട്രിംഗിലേക്ക് കണ്ടന്റിനെ നമ്മൾ കോപ്പി ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് strcpy സ്ട്രിംഗ് കോപ്പി ഡെസ്റ്റിനേഷൻ സോഴ്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഇതിനെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കോപ്പി ചെയ്യും. ഓക്കെ, സ്ട്രിംഗ് കോപ്പിക്കകത്ത് നമ്മൾ സിൻടാക്സ് ഇങ്ങനെയാണ്, സ്ട്രിംഗ് കോപ്പി ഡെസ്റ്റിനേഷൻ സോഴ്സ്. അപ്പം ഈ കൊടുക്കുന്ന ഒരു സ്ട്രിംഗിൻ്റെ അകത്തെ കണ്ടന്റിനെ അടുത്ത ഈ ഒരു സ്ട്രിംഗിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ സോഴ്സിൻ്റെ അകത്ത് എന്താണോ കിടക്കുന്നത് അതിനെ എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യാണ് ചെയ്യുക. ദ ഫംഗ്ഷൻ കോപ്പി സോഴ്സ് സ്ട്രിംഗ് ഇൻ ഡെസ്റ്റിനേഷൻ. ഫംഗ്ഷൻ കോപ്പി ചെയ്യുന്ന എന്താണ്, കോപ്പി ദ സോഴ്സ് സ്ട്രിംഗ് ഇൻ ഡെസ്റ്റിനേഷൻ. സോഴ്സ് സ്ട്രിംഗിന് ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിംഗ് ഉണ്ടെന്നിരിക്കട്ടെ. ആ സ്ട്രിംഗിൻ്റെ അകത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഓക്കെ, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് വെൽക്കം എന്നാണ്. വെൽക്കം എന്ന് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. എനിക്ക് എന്നപ്പോൾ ഇതിനെ കോപ്പി ചെയ്യണം. അപ്പോൾ സ്ട്രിംഗ് കോപ്പി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കും, strcpy സ്ട്രിംഗ് കോപ്പി. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്, ഓക്കെ, ഇപ്പം ഡി എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അകത്തോട്ട് കോപ്പി ചെയ്യേണ്ടതുണ്ട്, ഡി കോമ എസ് എന്ന് കൊടുത്ത് കഴിയുമ്പം നമുക്ക് എസിൻ്റെ അകത്ത് ഏതുണ്ട്, വെൽക്കം ഉണ്ട്. അതിനെ എന്ത് ചെയ്യും, ഡിക്കകത്തോട്ട് കോപ്പി ചെയ്യും. അപ്പം ഡിക്കകത്തും ഇനി എന്ത് വരും, ഡി എന്ന് പറയുന്ന സ്ട്രിംഗിൻ്റെ അകത്തും വെൽക്കം ആയിരിക്കും ഉണ്ടാകുക, വെൽക്കം എന്നായിരിക്കും കാണുക. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിപ്പം പ്രോഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം ഹെഡർ ഫയൽ കണ്ട്, ഇതിവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ സ്ട്രിംഗ് ഹാൻഡിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ സ്ട്രിംഗ് ഡോട്ട് എച്ച് യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ ഈ ഒരു ഫംഗ്ഷൻ. അപ്പം ഹെഡർ ഫയൽ എഴുതി, രണ്ട് സ്ട്രിംഗ് വേണം, ആ രണ്ട് സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്തു, എൻ്റർ ദ സ്ട്രിംഗ്, ഓക്കെ, ഗെറ്റ്സ് എസ്, എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു, കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യുമ്പം എസ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഡിയിലേക്കാണ് കോപ്പി ചെയ്യുന്നത്. അപ്പം കോപ്പി ചെയ്ത സ്ട്രിംഗ് ഇവിടെ കാണും, ഡി കാണും, ആ ഡി കാണുന്നതിനെ പ്രിൻ്റ് ചെയ്യുക. അപ്പം നമുക്കിത് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും, എൻ്റർ ദ സ്ട്രിംഗ്. സ്ട്രിംഗ് ന്യൂഡൽഹി ആണ് ഞാൻ കൊടുത്തതെങ്കിൽ കോപ്പി സ്ട്രിംഗ് ഇസ് ന്യൂഡൽഹി എന്ന് വന്ന് വരും. അപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഇഫ് ദ ഡെസ്റ്റിനേഷൻ സ്ട്രിംഗ് ലെങ്ത് ഇസ് ലെസ് ദാൻ ദ സോഴ്സ് സ്ട്രിംഗ്, ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കുറവാണ് സോഴ്സിനെക്കാട്ടിലും എന്നുണ്ടെങ്കിൽ, എൻ്റെ സോഴ്സ് സ്ട്രിംഗ് വാല്യൂ വിൽ നോട്ട് ബി കോപ്പിഡ് ഇൻ ടു ഡെസ്റ്റിനേഷൻ. ഇതാണ് ഡെസ്റ്റിനേഷൻ, ഇതാണ് സോഴ്സ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പം ഇത് ഡിയുടെ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ, ഈ എസിനെക്കാട്ടിലും കുറവാണ് ഡിയുടെ സൈസ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, എൻ്റെ മുഴുവനും അതിനെ കോപ്പി ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ സ്ട്രിംഗ് ലെങ്ത് 220 ആണ്, ഇത് 20 ഉള്ളൂ, ഓക്കെ, ഇതിൻ്റെ സൈസ് 30 ഇതെടുക്കുമ്പോൾ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, ഈ 30 അകത്തുനിന്ന് 30 20 എണ്ണം ഇങ്ങോട്ട് കോപ്പി ചെയ്യത്തുള്ളൂ. റിമൈനിങ് 10 ക്യാരക്ടർ വു നോട്ട് ബി കോപ്പിഡ് ആൻഡ് വിൽ ബി ട്രങ്കേറ്റഡ്. അത് കോപ്പി ചെയ്തില്ല, അതെന്താവും, ട്രങ്കേറ്റ് ചെയ്ത് പോവും. നെക്സ്റ്റ് ഇസ് ദ strcat. strcat എന്ന് പറയുന്നത് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ്. രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് സ്ട്രിംഗ് കാറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സ്ട്രിംഗ് കാറ്റ് ഫസ്റ്റ് സ്ട്രിംഗ് കോമ സെക്കൻഡ് സ്ട്രിംഗ്. അപ്പം ദിസ് ഫംഗ്ഷൻ കോൺകാറ്റിനേറ്റ് ജോയിൻ ചെയ്യും, എന്ത് ചെയ്യും, ടൂ സ്ട്രിങ്സ്, രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യും. ആൻഡ് റിസൾട്ട് ഈസ് റിട്ടേൺ ടു ഫസ്റ്റ് സ്ട്രിംഗ്. ഇത് രണ്ടും കൂടെ ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിംഗും കൂടെ ജോയിൻ ചെയ്തിട്ട് റിസൾട്ട് എവിടെ വരും, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ്ങിലായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് സ്ട്രിംഗ് ഹാറ്റ്, സ്ട്രിംഗ് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രിംഗ് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ ജോയിൻ ചെയ്യും, ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഏതാണോ ആ സ്ട്രിങ്ങുള്ള അവിടേക്കായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ട്രിംഗ് കാറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡർ ഫയൽ യൂസ് ചെയ്തു, രണ്ട് സ്ട്രിംഗ് ഉണ്ട്, ഡി എസ് എന്നും പറഞ്ഞ് ഡി എന്നും പറഞ്ഞ് രണ്ട് സ്ട്രിംഗ് ഉണ്ട്. ഫസ്റ്റ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു, ഓക്കെ, ഗെറ്റ്സ് വെച്ച് ഫസ്റ്റ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു, സെക്കൻഡ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു, ഓക്കെ, സ്ട്രിംഗ് കാറ്റ് എസ് കോമ ഡി എന്ന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസിൻ്റെ അകത്ത് ന്യൂ ഉണ്ട്, ഓക്കെ, ഡിക്കകത്ത് ഡൽഹി എന്നാണെങ്കിൽ സ്ട്രിംഗ് കാറ്റ് ചെയ്യുമ്പം എസ് ആദ്യം വരും, അതിനെ ജോയിൻ ചെയ്തിട്ട് എവിടെയാണോ അതിൻ്റെ സ്ലാസറോ വരുന്നത് അവിടേക്കാണ്, സ്പേസ് കാണില്ല, സ്ലാസർ എവിടെയാണോ വരുന്നത് അവിടേക്കാണ് ഈ ഡൽഹി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവസാനം എന്തുണ്ട്, സ്ലാസറുണ്ട്, ഇത് നമ്മളെ കാണില്ല, കണ്ടേ ഇവിടെ ഓൾറെഡി ഉണ്ട്, ന്യൂഡൽഹിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി അടി നോഡിലി എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? എസിൻ്റെ അകത്താണ്. ഓക്കെ, ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന എസിലാണ്. അപ്പോൾ കോപ്പിയുടെ ഇവിടുത്തെ കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും ഉണ്ടാവുക? പുട്സ് എസ്, എസിൻ്റെ അകത്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്? മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് സ്ട്രിങ്ങ് ഇത് ഇതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് എങ്ങനെ വരുന്നതെന്ന് നോക്കിയാൽ ഇത് കോപ്പിയുടെ നല്ല വരിക കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ് എന്നാണ് കേട്ടോ. കോൺകാറ്റിനേറ്റഡ്, ഓക്കെ, കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ്, കോപ്പിയുടെ അല്ല, കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ് എന്ന് വരും. ഓക്കെ, എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്ട്രിങ് ന്യൂ എന്ന് ഞാൻ കൊടുത്തു, സെക്കൻഡ് സ്ട്രിങ് ഡൽഹി എന്ന് കൊടുത്താൽ കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ് ഈസ് കണ്ടോ, ന്യൂ ഡൽഹി ഒരുമിച്ചാണ് വരിക, ന്യൂ ഡൽഹി എന്ന് നമുക്ക് ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇനി സ്ട്രിങ് കമ്പയർ. സ്ട്രിങ് കമ്പയർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഓരോ ക്യാരക്ടർ എടുത്തും സ്ട്രിങ്ങിൻ്റെ അതേ ഓരോ രണ്ട് സ്ട്രിങ്ങിൻ്റെ അതേ ക്യാരക്ടർ എടുത്തിട്ട് കമ്പയർ ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പം ഈ കമ്പയർ ചെയ്യുമ്പം സ്ട്രിങ് ഈക്വൽ ആണെങ്കിൽ, ഇഫ് ദ സ്ട്രിങ്സ് ആർ ഈക്വൽ, നമുക്ക് എന്ത് കിട്ടും? സീറോ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. രണ്ട് സ്ട്രിങ്ങ്, അതായത് ഇപ്പം നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് റോസ് ആൻഡ് റോസ്, രണ്ട് സ്ട്രിങ് ഉണ്ട്, ഒരു സ്ട്രിങ് റോസ് ആണ്, രണ്ടാമത്തെ സ്ട്രിങ് റോസ് ആണെന്ന് വിചാരിക്കുക. അപ്പം എസ് ടി ആർ സി എം പി കമ്പയർ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എങ്ങനെയായിരിക്കും വരിക? രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, അതാ പറഞ്ഞ് സ്ട്രിങ് കമ്പയർ, ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഒരു പോസിറ്റീവ് വരാം, അല്ലെ നെഗറ്റീവ് വരാം, അല്ലെ സീറോ വരാം. സീറോ ആണെന്ന് ഉണ്ടെങ്കിൽ അതെന്താണ്? രണ്ട് സ്ട്രിങ് ഈക്വൽ ആണ്. അതാ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ സ്ട്രിങ്സ് ഈക്വൽ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ സീറോ, സീറോയെക്കാട്ടിലും ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇഫ് ദ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ ഇൻ സ്ട്രിങ് വൺ. അപ്പോൾ ഓരോ ക്യാരക്ടറും എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ ഇൻ സ്ട്രിങ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്ട്രിങ് ടു. ഓക്കെ, അപ്പോൾ അത് ആസ്കി വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, എസ് ടി ആർ സി എം പി. ഓക്കെ, റോ റൈസും ആർ ഐ എസ് സിയും ആർ ഐ സി ഇയും ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഓരോ ക്യാരക്ടർ എവിടെ നോക്കുന്നത്? ഇവിടെ നോക്കുമ്പം ഇത് രണ്ടും മാച്ചാണ്, അപ്പം അത് പ്രശ്നമില്ല. ഈ അടുത്ത് ഇത് തമ്മിൽ നോക്കും, ഇത് തമ്മിൽ നോക്കുമ്പം ഇതും മാച്ചാണ്. അപ്പം ഇവിടെ നോക്കുമ്പം എസ് ആണ് ഇവിടെ വരുന്നത്, ഇത് സി ആണ് വരുന്നത്. അപ്പം ഇവിടെ മിസ്മാച്ച് വന്നു, അപ്പം നോൺ മാച്ചിങ്. അപ്പം നോൺ മാച്ചിങ് ആയിട്ടുള്ളതിൻ്റെ ആസ്കി വാല്യൂ എടുക്കും, ഈ ഇതിൻ്റെ എസിൻ്റെ ആസ്കി വാല്യൂ, സിയുടെ ആസ്കി വാല്യൂ എടുക്കും. ഈ കേസിൽ എസിൻ്റെ ആസ്കി വാല്യൂ ആയിരിക്കും കൂടുതൽ. അപ്പം എസിൽ നിന്ന് സി ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സ്ട്രിങ് ആണ് ഗ്രേറ്റർ. ഓക്കെ, ഇതായിരിക്കും ഗ്രേറ്റർ എന്നുള്ളത് മനസ്സിലാവും. ഇപ്പം രണ്ടാമത്തെ കണ്ടീഷൻ സെയിം രീതിയിൽ തന്നെയാണ്. ഇപ്പം എസ് ടി ആർ സി എം പി കമ്പയർ ചെയ്യുവാണ്. ഞാൻ ആർ ഐ സി ഇ ആണ് ആദ്യം കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്ന ആർ ഐ എസ് സി ആണെങ്കിൽ ഈ സെയിം തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആറും ആറും ഈക്വൽ ആണ്, ഐയും ഐയും ഈക്വൽ ആണ്. ഇവിടെ നിന്ന് എടുക്കുമ്പം ഇത് സി ആണ്, ഇത് എസ് ആണ്. ഓക്കെ, അപ്പോൾ സിയുടെ ആസ്കി വാല്യൂ എസിൻ്റെ ആസ്കി വാല്യൂ എടുക്കുന്നത്. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ സിക്കാണ് ആസ്കി വാല്യൂ കുറവ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് നെഗറ്റീവ് വാല്യൂ കിട്ടുക. അപ്പം നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇതായിരിക്കും ഗ്രേറ്റർ. മനസ്സിലായി? ഗ്രേറ്റർ ഇതായിരിക്കും. അതാ പറഞ്ഞത് ഇഫ് ദ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ, ഓരോ ക്യാരക്ടറും എടുക്കുക. അപ്പോൾ എവിടെയാണോ നോൺ മാച്ചിങ് ക്യാരക്ടർ വരുന്നത്, ഇൻ സ്ട്രിങ് വൺ ഈസ് ലോവർ, ഈ സ്ട്രിങ് വണ്ണിൻ്റെ അത് കുറവാണെങ്കിൽ, ഏതിനേക്കാട്ടിലും സ്ട്രിങ് ടുവിനേക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുമ്പം ആദ്യം ഹെഡർ ഫയൽ എഴുതി, രണ്ട് സ്ട്രിങ് വേണം കമ്പയർ ചെയ്യാൻ. ഇതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ, ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്ട്രിങ്, സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു, സെക്കൻഡ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു. അപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്താണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രിങ് കമ്പയർ എസ് കോമ ഡി.
അപ്പം നമുക്ക് എസ് എൻ ഡിയും കൂടെ കമ്പയർ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞ എങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ്, ഇഫ് എ ഈസ് ഈക്വൽ ടു സീറോ, എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ സ്ട്രിങ് ഈക്വലാണ്, എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിലോ ഇത് സ്ട്രിങ് ആ സ്ട്രിങ് ആർ ഡിഫറെൻ്റ്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് സ്ട്രിങ്സ് ആർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് ഇൻപുട്ട് നമ്മളൊരു ഔട്ട്പുട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. അല്ല ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് ഇതാണ് ഫസ്റ്റ് സ്ട്രിങ് റീഡ് ചെയ്തു സെക്കൻഡ് സ്ട്രിങ് രണ്ടും സെയിം ആയിട്ടാണ് കൊടുത്തത്. അങ്ങനെയാണ് എന്ത് കിട്ടും, സ്ട്രിങ്സ് ആർ ഈക്വൽ എന്ന് കിട്ടി. ഇനി ഇവിടെ ആർ ഐ എസ് സിയും കൊടുത്തു, ഇവിടെ ആർ ഐ സി ഇയും കൊടുത്തു. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ദ സ്ട്രിങ്സ് ആർ ഡിഫറെൻ്റ് എന്ന് നമുക്ക് ഔട്ട്പുട്ട് വരും. ഇനി സ്ട്രിങ് റിബോസ് എസ് ടി ആർ ആർ ഇ വി, സ്ട്രിങ്ങിനെ നമ്മൾ റിബോസ് ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഇങ്ങനെയാണ്, എസ് ടി ആർ ആർ ഇ വി സ്ട്രിങ് എന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് എന്താണോ ഉള്ളത് അതിനെ റിബേഴ്സ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ അകത്ത് തന്നെയായിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ, എസ് ടി ആർ ആർ ഇ വി യൂസ് ചെയ്താൽ പിന്നെ ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് ആ ഒറിജിനൽ സ്ട്രിങ്ങിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, എസ് ടി ആർ ആർ ഇ വി സ്ട്രിങ് എന്ന് കൊടുത്തു കഴിയുമ്പം എന്ത് ചെയ്യും, ആ സ്ട്രിങ്ങിനെ റിബേഴ്സ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യും. This function return reverse of the given string. Reverse നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ടാണ് എസ് ടി ആർ ആർ ഇ വി യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ, ഇത് ഹെഡർ ഫയൽ നമ്മൾ കൊടുത്തു, നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, റീഡ് എൻ്റർ ദ സ്ട്രിങ്, സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്തു. കേട്ടോ, എസ് ടി ആർ ആർ ഇ വി എസ് എന്ന് കൊടുത്തു. അപ്പം സ്ട്രിങ്ങിനെ ഇവിടെ റിവേഴ്സായി, റിവേഴ്സ്ഡ് സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് റിവേഴ്സ്ഡ് സ്ട്രിങ് എസ് പുട്സ് എസ്, എസിനെ പ്രിൻറ്റ് ചെയ്യിച്ചാൽ മതി. അപ്പോൾ റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ സ്ട്രിങ്ങിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ എസിനെ തന്നെ അത് പ്രിൻ്റ് ചെയ്യിക്കുക. ഇതുണ്ടോ, വെൽക്കം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വെൽക്കമാണ് ഇൻപുട്ടായിട്ട് കൊടുത്തത്, നമുക്ക് റിവേഴ്സ്ഡ് സ്ട്രിങ് എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എസ് ടി ആർ എൽ ഡബ്ല്യു ആർ, നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനെ അതിനെ ലോവർ കേസിലേക്ക്, അപ്പർ കേസ് കൊടുത്താലും എന്താ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്, എസ് ടി ആർ എൽ ഡബ്ല്യു ആർ സ്ട്രിങ് എന്ന് കൊടുത്താൽ ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ളതിനെ എന്ത് ചെയ്യും, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ദിസ് ഫങ്ഷൻ റിട്ടേൺ സ്ട്രിങ് ക്യാരക്ടർ ഇൻ ലോവർ കേസ്, ലോവർ കേസിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഹെഡർ ഫയൽ കൊടുത്തു, പിന്നെ ഇവിടെ ഓക്കെ ക്യാരക്ടറിനെ നമ്മൾ ആ ഒരു എസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, എൻറ്റർ ദ സ്ട്രിങ്, സ്ട്രിങ്ങിനെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഗെറ്റ്സ് എസ് എസ് റീഡ് ചെയ്തു, കണ്ടോ, ആ റീഡ് ചെയ്ത് സ്ട്രിങ്ങിനെ എസ് ടി ആർ എൽ ഡബ്ല്യു ആർ എസ് എന്ന് കൊടുത്ത് കഴിയുമ്പോൾ സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ എൻറ്റർ ദ സ്ട്രിങ്, സ്ട്രിങ്ങിനെ നമ്മൾ എൻറ്റർ ചെയ്ത് കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ന് പറയാൻ ലോവർ കേസിലായിരിക്കും കേരള കിട്ടുക. അണ്ട് എസ് ടി ആർ യു പി ആർ എന്ന് പറഞ്ഞാൽ അപ്പർ കേസിലായിട്ട് കൺവേർട്ട് ചെയ്യുക, നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എസ് ടി ആർ യു പി ആർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എസ് ടി ആർ യു പി ആർ സ്ട്രിങ് എന്ന് കൊടുത്താൽ ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ഫങ്ഷൻ റിട്ടേൺ സ്ട്രിങ് ക്യാരക്ടർ ഇൻ അപ്പർ കേസ്, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഹെഡർ ഫയൽ നമ്മൾ കൊടുത്തു, സ്ട്രിങ്ങിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, എൻറ്റർ ദ സ്ട്രിങ്, സ്ട്രിങ്ങിനെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തു, അതാണ് ഗെറ്റ്സ്. അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എസ് ടി ആർ യു പി ആർ എസ് എന്ന് കൊടുത്താൽ ഇവിടെ അപ്പർ കേസിൽ കൺവേർട്ട് ചെയ്യും. ആ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് എസിൻ്റെ അകത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, പുട്സ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യുക. അല്ല, ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ വരും, എൻറ്റർ ദ സ്ട്രിങ് കേരള എല്ലാം സ്മോൾ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത്, നമുക്ക് എല്ലാം അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. നമ്മളിപ്പോൾ ഇതിനകത്ത് പഠിച്ച സ്ട്രിങ് ഹാൻഡിൽ ഫങ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Thank you for watching this video. Thank you very much.